വേണ്ടിയിട്ട്, ഈ ഏർപ്പാടിന് വേണ്ടിയിട്ടാണ് ദുർബലനായ സ്ഥാനാർത്ഥി ഇവിടെ കൊണ്ടുവന്നതെന്ന്. അപ്പം ആര് കൊണ്ടുവന്നു? ഞങ്ങളല്ലല്ലോ കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന് തങ്ങളല്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ പറയുന്നത്. അപ്പം കൊണ്ടുവന്നത് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. യു ഡി എഫ് പോലും അല്ലെന്ന്, ഞങ്ങൾ യു ഡി എഫ് കോൺഗ്രസ് ഈ കച്ചവടത്തിന് നടത്തുന്നതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ബിന്ദു കൃഷ്ണയോ തമ്പാനോ ശുനാട് രാജശേഖരനോ അവരാരും ഇങ്ങനെ കച്ചവടത്തിന് പോയെന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല. ഇത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സ്വന്തം അജണ്ടയാണ് ഈ കച്ചവടം. ഇവിടെ വളരെ ആപൽക്കരമായ ഒരു പോക്കാണ് ഇവിടെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരാൾ കുറി തൊട്ട് കഴിഞ്ഞാൽ അയാൾ സംഘി, ഒരാൾ അമ്പലത്തിൽ പോയാൽ അയാൾ സംഘി. ആ നിലയിലേക്കുള്ള അധിക്ഷേപകരമായ പ്രചരണങ്ങൾ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ തകർക്കുകയും ഇപ്പോൾ തന്നെ രാഷ്ട്രീയം പല മേഖലയിൽ അപ്രത്യക്ഷമായി സാമുദായിക മതവികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സി പി എമ്മിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമസ്കാരം. കൊല്ലത്തെ വോട്ടുമറിക്കൽ ആരോപണം കൊഴുക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങിയ ആരോപണം ഇന്ന് പരസ്യ വിഴുപ്പലക്കലിലേക്ക് എത്തിയിരിക്കുന്നു. ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി യു ഡി എഫിന് വോട്ടുമറിക്കുന്നു ബി ജെ പി എന്ന ആരോപണത്തിന് ബലമേകിയത് രണ്ട് ബി ജെ പി നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചതോടെയാണ്. ഏറ്റെടുത്ത് എൽ ഡി എഫ് രംഗത്തിറങ്ങിയതോടെ പ്രതിരോധം തീർക്കുകയാണ് യു ഡി എഫ്. പ്രേമചന്ദ്രനും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ ധാരണയെന്ന് എൽ ഡി എഫ്. പ്രേമചന്ദ്രനെ സംഘിയാക്കാൻ സി പി എമ്മിന്റെ ഹീനതന്ത്രമെന്ന് യു ഡി എഫ്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ബി ജെ പി. കൊട്ടിക്കലാശത്തോടടുക്കുമ്പോൾ മുന്നണികൾ പരസ്പരം ആരോപിക്കുന്നതിനപ്പുറം ചിലത് കൊല്ലത്ത് പുകയുന്നു. നേർക്കുനേർ രാഷ്ട്രീയ പോരിനപ്പുറം എന്താണ് കൊല്ലം മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ? വോട്ടുമറിക്കൽ ആരോപണം സത്യമോ? കൊല്ലം ഡി സി സി അധ്യക്ഷ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ബി ജെ പി നേതാവ് രാധാകൃഷ്ണ മേനോൻ, അല്പസമയത്തിനകം സി പി എം സംസ്ഥാന സമിതി അംഗവും കെ എൻ ബാലഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ ശ്രീ വരദരാജനും ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, എന്തുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ അനുകൂലമായി ബി ജെ പിക്കുള്ളിൽ തന്നെ പടനീക്കം നടത്തുന്നു അല്ലെങ്കിൽ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം സി പി എം ആവർത്തിച്ച് ഈ മണ്ഡലത്തിൽ ഉന്നയിക്കുന്നത്? ജനകീയ അംഗീകാരത്തിൻ്റെ സൂര്യപ്രഭയിൽ നിൽക്കുന്ന കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ തറപറ്റിക്കുവാൻ വികസനത്തിൻ്റെ കാര്യമോ രാഷ്ട്രീയമായ എന്തെങ്കിലും വിഷയങ്ങളോ ജനങ്ങളുടെ മുന്നിൽ പറയാനില്ലാതെയായി ആശയപരമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന എൽ ഡി എഫ്, വിശേഷിച്ച് സി പി എം, അവരുടെ ആയുധമായി എടുത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ഉപയോഗിക്കുന്നതാണ് സംഘി ആരോപണം. എന്നാൽ ശ്രീ പ്രേമചന്ദ്രനെ അറിയാവുന്ന കൊല്ലത്തെ ജനങ്ങൾ ആ സംഘി ആരോപണത്തെ ഒരുപക്ഷെ ഞങ്ങൾ യു ഡി എഫുകാർ ശ്രമിച്ചതിനേക്കാൾ ശക്തിയോടുകൂടി തിരസ്കരിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ഈ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇവിടുത്തെ ജനങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരു കാലത്തും ബി ജെ പി ബാന്ധവം പോയിട്ട് ഒരു മത തീവ്ര നിലപാടും ആശയപരമായ നിലപാടും എടുക്കാത്ത തികച്ചും കളങ്കരഹിതനായ അതിനേക്കാൾ ഉപരി സമർപ്പിത ജീവിതവും ഒപ്പം തന്നെ സുതാര്യമായ രാഷ്ട്രീയ പൊതുജീവിതവും നയിക്കുന്ന ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ ഇത്രയേറെ വേട്ടയാടാൻ എന്തുകൊണ്ട് സി പി എം ശ്രമിക്കുന്നെന്ന് ചോദിച്ചാൽ 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ, യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ശ്രീ പിണറായി വിജയൻ ഇവിടെ വന്ന് അദ്ദേഹത്തെ ആക്ഷേപിച്ച പദം, ആ പദം അങ്ങേയറ്റം തെറ്റായതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ച അതേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ വന്നപ്പോൾ, മീറ്റ് ദ പ്രസിന് വന്നപ്പോൾ കൊല്ലത്തെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, 5 വർഷം മുമ്പ് അങ്ങ് പറഞ്ഞ വാക്കിനെ കുറിച്ച് ഇന്ന് പ്രേമചന്ദ്രനോടുള്ള നിലപാട് എന്താണ്? അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ 5 വർഷം മുമ്പ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. ശ്രീ പ്രേമചന്ദ്രനെ ജയിപ്പിച്ചു വിട്ട ഞങ്ങളുടെ കൊല്ലത്ത് വോട്ടർമാർ, ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും 543 അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും മികച്ച എം പി ആയി ഏതെങ്കിലും തട്ടിക്കൂട്ട് സംഘടന കൊടുക്കുന്ന അവാർഡല്ല, മറിച്ച് ഇന്ത്യയിലെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുത്ത എം പി ഞങ്ങളുടെ എം പി ആണ്. അത്രയ്ക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് കണ്ട് അതിനീചമായ തികച്ചും രാഷ്ട്രീയ വിരുദ്ധമായ നിലപാട് സി പി എം എടുക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ബി ജെ പിയുടെ ആഭ്യന്തരകാര്യം അവിടുത്തെ ഉൾപാർട്ടി ചർച്ചകളോ അറിയാൻ എനിക്കോ ശ്രീ പ്രേമചന്ദ്രനോ കൊല്ലത്തെ യു ഡി എഫിനോ യാതൊരു മാർഗവുമില്ല. കാരണം ഞങ്ങൾക്ക് അവരുമായിട്ടൊന്നും
ഒരു ബന്ധവുമില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ സി പി എമ്മിന് എങ്ങനെ അറിയുന്നു? പിന്നെ സി പി എം ഇന്ന് ഉയർത്തി കാണിച്ചല്ലേ ഇന്ന് മാധ്യമങ്ങൾ വരുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്? കൊല്ലത്തെ ഒരു അഭിഭാഷകൻ കൈലാസ്നാഥും മറ്റു പ്രശാന്തും അവര് ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേർന്നു അത്രേ. ഇതൊരു നാടകമാണ്. കാരണം ഈ പറയുന്ന കൈലാസ്നാഥ് കൊല്ലത്തെ സി പി എം നേതാവായ ഇന്ത്യൻ ലോയേഴ്സ് യൂണിയന്റെ നേതാവും ബാർ കൗൺസിൽ അംഗവും ബാർ കൗൺസിൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് ഇ ഷാനവാസ് ഖാന്റെ ജൂനിയറാണ്. ശ്രീ കെ എൻ ബാലഗോപാലും അതേ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. ശ്രീ കെ എൻ ബാലഗോപാലിന് വേണ്ടി ഒരുക്കി ഒരു നാടകം എന്നതിനപ്പുറത്ത് അതുമായി ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. കൈലാസ് ബിന്ദു കൃഷ്ണ തന്നെ ഈ രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം കടക്കാം. കഴിഞ്ഞ ദിവസം ഈ അഡ്വക്കേറ്റ് പ്രശാന്തും അഡ്വക്കേറ്റ് കൈലാസനാഥും ഏഷ്യാനെറ്റ് ന്യൂസിനോടക്കം പരസ്യമായി പ്രതികരിച്ചത് കൊണ്ടാണ് കൊല്ലത്ത് ഈ വോട്ടുമറിക്കൽ ആരോപണമെന്നുള്ള ഇതുവരെ നടന്ന പ്രചരണത്തിന് ഇപ്പോൾ ഒരു രാഷ്ട്രീയ മാനം വന്നിരിക്കുന്നത്. അതിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, മുൻ ജില്ലാ പ്രസിഡൻ്റാണ്. ഈ അഡ്വക്കേറ്റ് കൈലാസനാഥും ജില്ലാ ലീഗൽ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടില്ല എന്നുള്ള പ്രചരണം ശക്തമാണ്, അത് ഞങ്ങളെപ്പോലെയുള്ളവരെ വിഷമിപ്പിക്കുന്നു, മറ്റൊരു മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ബാധ്യത ഇല്ല എന്നതുകൊണ്ട് ഈ ആരോപണം ഗൗരവമായി കണ്ട് പാർട്ടി ഇതിലിടപെടണം. അപ്പോൾ ബി ജെ പിയുടെ പാളയത്തിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ ചോരാനുള്ള സാധ്യതയെക്കുറിച്ച് അവർ പരസ്യമായി പറഞ്ഞതുകൊണ്ടല്ലേ ഈ രാഷ്ട്രീയ ആരോപണത്തിന് കുറെയെങ്കിലും ബലമായത്? രണ്ട് കാര്യങ്ങൾ അതിലുണ്ട് സുരേഷ്. ഒന്നാമതായി അഡ്വക്കേറ്റ് ഇ ഷാനവാസ് ഖാന്റെ ഓഫീസിൽ ഇതുപോലെ അറിയപ്പെടുന്ന താങ്കൾ വിവരിച്ചതുപോലെയുള്ള ഒരു ബി ജെ പി നേതാവ് അഭിഭാഷകനായി തുടരുന്ന ഒരു കാര്യം, പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റാമെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ബി ജെ പി ബാന്ധവത്തെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തത് അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങളോ പറയാൻ താല്പര്യമില്ല എങ്കിൽ പോലും ഞാനും കൊല്ലത്തെ ഒരു അഭിഭാഷകനാണ്. ഇപ്പോൾ പൊതു പ്രവർത്തനത്തിന് തിരക്ക് കൊണ്ട് എല്ലാ ദിവസവും പോകാൻ കഴിയുന്നില്ല എങ്കിലും ബാർ അസോസിയേഷനിലെ പൾസൊക്കെ മനസ്സിലാകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഈ അഡ്വക്കേറ്റ് കൈലാസ്നാഥ് ഒക്കെ തന്നെ അവരുടെ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് കുറേ നാളായി. ഈ ബാർ കൗൺസിൽ ഇലക്ഷന് ഷാനവാസ് സാർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ചവരാണ്. പിന്നെ അവരൊക്കെ എങ്ങനെയാണ് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങൾ പറയുന്നത്? ഇവരൊക്കെ അഡ്വക്കേറ്റ് കൈലാസനാഥോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പ്രശാന്തോ അവരൊരു പാർട്ടിയുടെ ഭാരവാഹിയായി ഇരിക്കുമ്പോൾ തന്നെ അവർ ജോലി ചെയ്യുന്നത് ഏത് പ്രധാനപ്പെട്ട അഭിഭാഷകന്റെ ഓഫീസിലാണ്, ആ ജോലി ചെയ്യുന്ന അഭിഭാഷകന് രാഷ്ട്രീയ പിൻബലമുണ്ടോ എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമായി കാണേണ്ടതുണ്ടോ? പക്ഷെ അത് ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി ബാന്ധവത്തിൽ അതൊക്കെ കാണുക പ്രസക്തമാണ്. അതിന് പക്ഷെ അത് വാദത്തിന് വേണ്ടി വിട്ടാൽ പോലും അങ്ങനെ ഒരു ആരോപണം ഇതുവരെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ലല്ലോ. തീർച്ചയായും സി പി എമ്മിന്റെ അവിടുത്തെ പ്രമുഖനായ അഭിഭാഷകൻ ഇ ഷാനവാസ് ഖാന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഇതാ ബി ജെ പിയുടെ പ്രാദേശിക പ്രധാനപ്പെട്ട നേതാവാണ്, ഇത് സി പി എം ബി ജെ പി ബാന്ധവമാണെന്നൊരു ആരോപണം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ അവരെ ഈ പരസ്യമായ പ്രതികരണത്തിന് ശേഷം മാത്രമല്ലേ അവർ ജോലി ചെയ്യുന്ന അഭിഭാഷകന്റെ ഓഫീസ് ഏതാണ്, അതിലെ ഏറ്റവും സീനിയറായ അഭിഭാഷകൻ ആരാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി ബന്ധം എന്താണ് എന്നൊക്കെയുള്ള ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത്? കേവല ആരോപണം ഉന്നയിക്കുകയല്ലോ, വസ്തുതപരമായ കാര്യമല്ലേ, ഞങ്ങളൊക്കെ ദിവസവും കാണുന്നതല്ലേ. അല്ല, അതൊരു ആരോപണമായി ഞാൻ പറഞ്ഞത്, അതൊരു രാഷ്ട്രീയ ബാന്ധവത്തിന്റെ ആരോപണമാക്കുന്നത് ഇപ്പോൾ മാത്രമാണ് വസ്തുതയാണെങ്കിലും. അല്ല, അത് വസ്തുത, അതെ, ആ വസ്തുത ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവരൊരു അടിസ്ഥാനരഹിതമായ ആരോപണവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി വെളിപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഒരു സംശയം, ഈ കൈലാസ്നാഥും പ്രശാന്തും ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ബി ജെ പി എന്ന അവർ പ്രവർത്തിക്കുന്ന പാർട്ടി അവരെ തള്ളിപ്പറയുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ച് ഈ രണ്ട് വ്യക്തികൾക്കും ആ പാർട്ടിയിൽ വലിയ പങ്കില്ല എന്നുള്ള പ്രതിരോധം തീർത്തത്? എന്തിനാണ് അവരുടെ പാർട്ടിയെ നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ട ബാധ്യത? ആ പാർട്ടിയിൽ ഇവർക്ക് റോളില്ല, ആ പാർട്ടിയിലെ പുനഃസംഘടനയിൽ അതൃപ്തരായി ഇവർ മാറി നിൽക്കുകയാണ്, അവർക്ക് ആ പാർട്ടിയിൽ യാതൊരു റോളുമില്ല, ഇവർ സി പി എമ്മിൻ്റെ ചട്ടയങ്ങളായി മാറിയതാണ്, മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അവർക്ക് സംഘടനാതലത്തിൽ സ്വാധീനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരോക്ഷമായിട്ടെങ്കിലും ആ പാർട്ടിയെ ഈ ആരോപണത്തിൽ നിന്ന് കൈകഴുകി മാറ്റി നിർത്തേണ്ട രാഷ്ട്രീയ ബാധ്യത നിങ്ങൾക്കെന്താണ്?
ഞങ്ങൾക്ക് അങ്ങനെ ബി ജെ പി മാറ്റിയിരുത്തേണ്ട കാര്യമില്ല. ഈ വാർത്ത ഇന്ന് രാവിലെ മുതൽ ഏഷ്യാനെറ്റിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ളവർ കൊല്ലം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം വിളിച്ച് സോദാഹരണം ഈ വിഷയം പറഞ്ഞപ്പോ അത് യു ഡി എഫിന്റെ മേൽ ബാന്ധവത്തിനുള്ള തെളിവായി അവതരിപ്പിച്ചപ്പോ അത് അസത്യമാണ് എന്ന്, സത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണെന്നും അവാസ്തവമാണെന്നും സി പി എമ്മിന്റെ ഒരു നാടകമാണെന്നും ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. കൂട്ടരെയും പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെയാണ്. അത് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ സത്യസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം അത് നിറവേറ്റി. ശ്രീ തോമസ് ഐസക്കിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെയാണ് ഞാനും ശ്രീ ഷിബു ബേബിജോണും പത്രസമ്മേളനം നടത്തിയത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ വരദരാജൻ, ഈ സി പി എമ്മിന്റെ പ്രമുഖ അഭിഭാഷകനായ ഷാനവാസ് ഖാന്റെ ജൂനിയറായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ബി ജെ പിയിൽ അസംതൃപ്തനാണ്, അതുകൊണ്ട് ശ്രീ ബാലഗോപാലിന് വേണ്ടി നടത്തിയ ഒരു നാടകം മാത്രമാണിത് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വിമർശനം. അത് ഒരു പടി കൂടി കടന്ന് ഇത് ഈ ഒരു സീനിയർ അഭിഭാഷകനായ സി പി എമ്മിന്റെ പ്രമുഖനൊപ്പം ഒരു ബി ജെ പിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് പ്രവർത്തിക്കുന്നത് അവിശുദ്ധ രാഷ്ട്രീയ ബാന്ധവമാണെന്നുള്ളൊരു പുതിയ ആരോപണം കൂടി യു ഡി എഫും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. സി പി എം ഈ ആരോപണം നിരത്തുമ്പോൾ എന്ത് ബോധ്യം, എന്ത് തെളിവ് നിങ്ങളുടെ പക്കൽ? ഒറ്റക്കാര്യം ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്. സി വി പത്മരാജൻ വക്കീലിൻ്റെ ജൂനിയറായി അഡ്വക്കേറ്റ് അനിരുദ്ധൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പത്മരാജനെതിരെ ചാത്തന്നൂരിൽ അഡ്വക്കേറ്റ് അനിരുദ്ധൻ മത്സരിച്ചത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പത്മരാജൻ്റെ ജൂനിയറായിട്ടിരിക്കുന്നത് കൊണ്ട് പത്മരാജനോ അനിരുദ്ധനോ ആ മത്സരം നടത്തുന്നതിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായില്ലല്ലോ. അതിനുശേഷവും അവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾക്കൊന്നും ഒരു കുറവ് സംഭവിച്ചില്ലല്ലോ. ഒരു വക്കീലാഫീസിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലോ വിശ്വാസങ്ങളിലോ ഒക്കെയുള്ള ആളുകൾ ഏതെല്ലാം വക്കീലാഫീസുകളിൽ ജോലി ചെയ്യുന്നു, അതെല്ലാം ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതെല്ലാം ചകഞ്ഞു പിടിച്ച് പിന്നെ ഷാനവാസ് വക്കീലിൻ്റെ ആഫീസിൽ ജോലി ചെയ്തവരാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് എത്ര പരിഹാസ്യമായ കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു ഈ രണ്ടാളുകൾ രംഗത്ത് വന്നതിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. അവർ പരസ്യമായി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആക്ഷേപത്തിന് ന്യായീകരിക്കുന്ന എവിഡൻസാണ് പുറത്തു വന്നത്. ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പിയുമായി അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഞങ്ങളുടെ ആക്ഷേപമാണ്. ഞങ്ങൾ നേരത്തെ അത് സംബന്ധമായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബി ജെ പിയുടെ ഉപാധ്യക്ഷനായിരിക്കുന്ന ശ്രീ വേലായുധൻ തന്നെ പത്രസമ്മേളനം നടത്തി എന്നെ കൊണ്ട് നിർത്തി നാറ്റിച്ചു, എൻ്റെ വോട്ട് മറിച്ചു കൊടുത്തു, എന്നോടൊപ്പം വോട്ട് പിടിക്കാൻ ആരും വന്നില്ല എന്ന് പറഞ്ഞിട്ട് അധിക കാലമായില്ലല്ലോ. അതിനുശേഷമാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. ആ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം തന്നെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ എവിടെയോ പോയിട്ട് സുരേഷ് ഗോപിയെ കൊണ്ട് നിർത്താൻ ശ്രമിച്ചെന്നും അത് അവർ പരാജയപ്പെടുത്തി ഇങ്ങനെ ഒരാളിനെ കൊണ്ട് നിർത്തിയെന്നും അശ്രദ്ധനായ ഒരു സ്ഥാനാർത്ഥി, ശ്രദ്ധിക്കപ്പെടാത്ത ഒരാൾ സ്ഥാനാർത്ഥിയായി നിന്നാൽ ബി ജെ പിയുടെ വോട്ട് കിട്ടിയാൽ സ്വീകരിക്കുന്നതിന് എന്താണ് കുറ്റം എന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയടക്കം പറയുന്ന ഘട്ടത്തിലാണ് ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലെ ചില ആളുകൾ രംഗത്തിറങ്ങി. ഈ രണ്ടാളുകൾ മാത്രമല്ലല്ലോ, ധാരാളം ആളുകൾ ചേർന്ന യോഗങ്ങൾ വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പ്രശാന്തോ കൈലാസ്നാഥോ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു സ്ഥലത്തും ബി ജെ പിയിൽ ആരെങ്കിലും വോട്ട് മറിക്കാൻ ശ്രമിക്കുന്നുവെന്നോ ഇനി അഥവാ ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കുറവ് വന്നാൽ തന്നെ അത് ഗുണം ചെയ്യുക യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണെന്നോ ഇത് യു ഡി എഫിലേക്ക് പോകുന്ന വോട്ടുകളാണെന്നോ പരസ്യമായ ഒരു സൂചനയും നൽകിയില്ല. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം, 1.5 ലക്ഷത്തോളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്, 1.25 ലക്ഷം വോട്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പൊളിറ്റിക്കലി കിട്ടണം, അത് കിട്ടണം, അത് കിട്ടില്ല എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പരസ്യ പ്രതികരണത്തിന് മുതിർന്നത്. അപ്പോൾ അത് ഏത് സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് എന്നുള്ളത് പൂരിപ്പിച്ചത് പിന്നെ സി പി എം നേതാക്കളാണ്. പിന്നത് ഏറ്റെടുത്തതും പ്രേമേന്ദ്രനെതിരായിട്ടുള്ള ആരോപണമായി ഉന്നയിക്കുന്നതും നിങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ബോധ്യം ഈ പ്രതികരണത്തിനപ്പുറത്തേക്ക് എന്താണ് എന്ന്. ഞങ്ങളുടെ ആക്ഷേപം എന്താ? ഞങ്ങൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആക്ഷേപം ഇതേപോലെയുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തിക്കുന്നതിൻ്റെ പിന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു പങ്കുണ്ട്, അദ്ദേഹത്തിനുള്ള ചില ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വേലായുധൻ സ്ഥാനാർത്ഥിയായി വരുമായിരുന്നില്ല.
ഇപ്പോൾ തൃപ്പൂണിത്തുറക്കാരനായ സാബു വർഗീസ് സ്ഥാനാർത്ഥിയായി വരുമായിരുന്നില്ല. ഇത് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിൽ അടക്കമുള്ള ആളുകളുടെ അടക്കം പറച്ചിലിൽ നിന്നും പുറത്തു വരുന്ന കാര്യങ്ങളാണ്. ഈ ഇത് ഇപ്പോൾ അടക്കി വെച്ച് സഹിക്കാൻ വയ്യാതെ ചില ആളുകൾ പറയുന്നു. ഈ നിലയിൽ വോട്ട് അവർ പറഞ്ഞതെന്താ, യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യതയും ബി ജെ പിക്കില്ല എന്ന ഒരു വാചകം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കാണ് വോട്ട് കൊടുക്കുന്നതെന്ന് ഞങ്ങളല്ലല്ലോ ആക്ഷേപിച്ചത്. ഈ രണ്ടാളുകൾ പത്രക്കാരോട് നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു വാചകം, യു ഡി എഫിന് വോട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യതയും ബി ജെ പിക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് വോട്ട്? ആരാണത് പറഞ്ഞത്? ഞങ്ങളാണോ ആക്ഷേപിച്ചത്? ഞങ്ങളാണോ പറഞ്ഞത് യു ഡി എഫിന് വോട്ട് പോകാൻ പോകുകയാണെന്ന്? വോട്ട് യു ഡി എഫിന് വോട്ട് കൊടുക്കാൻ പിടിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ ഇത്തരത്തിൽ നിർത്തിയിട്ടുണ്ട് എന്നത് ഞങ്ങളുടെ ആക്ഷേപമാണ്. ഓക്കെ, ആ ആക്ഷേപത്തെ ശരിവെച്ചുകൊണ്ട് യു ഡി എഫിനെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്നീ രണ്ടാളുകൾ പരസ്യമായി പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ? ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ബി രാധാകൃഷ്ണനുള്ള ആരോപണമാണ് ബി ജെ പിക്കെതിരെ ഉയരുന്നത്. എൻ കെ പ്രേമചന്ദ്രനെ വിജയിപ്പിക്കുക എന്നതാണോ കൊല്ലത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ദൗത്യം? സി പി എമ്മിന്റെ ആരോപണം അതാണ്. അല്ല, ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കേണ്ട ഗതികേടുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്കും സമൂഹത്തിനും നിഷ്പ്രയാസം സാധിക്കും. കാരണം സി പി എമ്മിന് അവിടെ പണ്ട് മുതലേയുള്ള ചരിത്രം, എം എ ബേബി മത്സരിച്ച സമയത്ത് കൊല്ലത്ത് ബാലഗോപാലിൻ്റെ ആളുകളാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്, അതുമായി ബന്ധപ്പെട്ട ആരോപണം അവരുടെ ഇടയിൽ തന്നെ പരസ്പരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ നിലയിലൊക്കെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കകത്ത് ഇരു പാർട്ടിയിലും പല പാർട്ടിയിലും എല്ലാം പരസ്പരം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അവരന്വേഷിക്കുന്നുണ്ടാവും, അവർക്ക് അതിനെക്കുറിച്ചിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. ഏതായാലും സി പി എമ്മിനെ ഇപ്രാവശ്യം പരാജയ ഭീതി, അത് കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലുടനീളം. കാരണം അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നിലപാടിനെ തുടർന്ന് ഇപ്പോൾ പൊതുസമൂഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ് എന്നുള്ള ഒരു വലിയ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പൊതുരാഷ്ട്രീയത്തിലുള്ള അസംതൃപ്തി കൊണ്ട് സിപിഎം പറയുന്ന ഒരു പ്രതിരോധമാണ് എന്ന ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷേ ഇവിടെ വ്യത്യസ്തമാകുന്നത്, ഒരു യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ, മുൻ ജില്ലാ അധ്യക്ഷൻ, നിങ്ങളുടെ ലീഗൽ സെന്ററിലെ പ്രധാനപ്പെട്ട ഭാരവാഹി, ഇവർ പരസ്യമായി വന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള രാഷ്ട്രീയ വോട്ടുകൾ പോലും ഞങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴുമോ എന്നുള്ള സംശയമുണ്ട്, അടിയന്തരമായ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടണം, 1.25 ലക്ഷം വോട്ടെങ്കിലും കിട്ടേണ്ട സ്ഥലത്ത് അത് കിട്ടാത്ത സ്ഥിതി നിലനിൽക്കുന്നു, മറ്റൊരാൾക്കത് പോകാൻ സാധ്യതയുണ്ട്, ആ ബാധ്യത ഞങ്ങൾക്കില്ല, അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ വീഴണം, സ്ഥാനാർത്ഥി ദുർബലനാണെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല, പക്ഷേ ആ വോട്ടുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടാൻ നേതൃത്വം ഇടപെടണം എന്ന് പറഞ്ഞാൽ നിലവിൽ അങ്ങനെ ഒരു ആശങ്ക അവർക്കുണ്ട്, അല്ലെങ്കിൽ മറിച്ച് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ രണ്ടുപേർ പരസ്യമായി പറഞ്ഞതുകൊണ്ടാണ് ഈ വിവാദം വീണ്ടും ചർച്ചയാകുന്നത്. അല്ല, ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അവർക്ക് സംഘടനാ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് മാധ്യമങ്ങളോട് പറയാൻ ആർക്കും അവകാശമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളോട് പറയുന്നത് അല്ലാതെ അവർ ഈ കാര്യങ്ങൾ സംഘടനാ തലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ കൃത്യമായ മിഷനറിയുണ്ട്. പിന്നെ കെ വി സാബു എന്ന് പറയുന്ന അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അത്ര ദുർബലനായ സ്ഥാനാർത്ഥിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല, ഭാരതീയ ജനതാ പാർട്ടിക്കും അഭിപ്രായമില്ല. അദ്ദേഹം ന്യൂനപക്ഷ മോർച്ചയുടെ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുള്ള ആളാണ്, അതിന് മുൻപിലത്തെ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുള്ള ആളാണ്, കേരളം മുഴുവൻ അറിയുന്ന ആളാണ്. തീർച്ചയായിട്ടും മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു മുൻപ്, ഇപ്പോൾ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അദ്ദേഹത്തെ കൊല്ലത്ത് ഇപ്പോൾ അതുപോലെ ഒരു സ്ഥലത്തുനിന്ന് മാറി, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മത്സരിക്കുന്നുണ്ട്, കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ട്. ഇവരെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓരോ വ്യക്തികളും അവരുടെ നാടെവിടെയാണ് എന്ന് ചോദിച്ചാൽ തൃപ്പൂണിത്തുറയാണോ അല്ലെങ്കിൽ കോട്ടയത്താണോ അല്ലെങ്കിൽ മലപ്പുറത്താണോ എന്നൊക്കെ നോക്കിയില്ല. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയിൽ അതിൻ്റെ സംവിധാനമുണ്ട്, അതനുസരിച്ച് കൃത്യതയോടെ കൂടി തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും 20 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിശക്തമായ കാര്യങ്ങൾ ശക്തമായി തന്നെ തീരുമാനിക്കാൻ ശേഷിയുള്ള നേതൃത്വം അത് പരിഗണിച്ചുകൊണ്ട് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഈ രണ്ടുപേരുടെയും പ്രതികരണത്തെക്കുറിച്ച് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവും കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു.
അതിൽ ഈ കൊല്ലത്തെ യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ പറയുന്നുണ്ട് ഇവർ ഇതിലൊരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് എന്ന്. പക്ഷെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർ പറഞ്ഞ പരാതി പരിശോധിക്കുകയോ അതല്ലെങ്കിൽ അത് തള്ളിക്കളയോ ചെയ്യുന്നതിന് പകരം ഈ പരാതി ഉന്നയിച്ചവർക്ക് ആ പാർട്ടിയിൽ അതുന്നയിക്കാനുള്ള സ്വാധീനമോ ശക്തിയോ ഇല്ല, അതിനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ള പ്രതിരോധമാണോ യു ഡി എഫിനെ പോലെ ഒരു രാഷ്ട്രീയ കക്ഷി ആദ്യം തീർക്കേണ്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ജെ പിയിൽ ഇവർക്ക് സ്വാധീനമില്ല, സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ പുനഃസംഘടനയ്ക്ക് ശേഷം ഇവരെ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് മാറി നിൽക്കുന്നതാണ് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത്? കൺമുന്നിൽ കാണുന്ന സത്യം പൊതുസമൂഹത്തോട് കൃത്യമായി പറയുന്നത് ഒരിക്കലും അതിനെ വില കുറച്ച് കാണുന്നതല്ല. ഒരു സത്യം ഇവിടെ തികച്ചും ആസൂത്രിതമായിട്ടാണ് ഈ ഇവരുടെ പ്രസ്താവനകൾ വന്നത്. ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ 17-ാം തീയതി മേക്ക് എ വിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഈ പറയുന്ന അഭിഭാഷകരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് ഈ റൗണ്ട് ഇട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ഈ ഷാനവാസ് ഖാൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സംഘടന തുടങ്ങി. പിറ്റേ ദിവസം 18-ാം തീയതിയാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. കൃത്യം അതിനടുത്ത ദിവസം 19-ാം തീയതി ഇന്നേ ദിവസം ആരോപണമായി ശ്രീ തോമസ് ഐസക് രംഗത്ത് വരുന്നു. ഇതെല്ലാം തന്നെ കൃത്യമായ ഒരു ആസൂത്രണത്തിന് ശ്രീ പ്രേമചന്ദ്രനെ സംഖിയാക്കാൻ തലകുത്തി നിന്നിട്ട് ജനങ്ങൾക്കിടെ നടക്കുന്നില്ല. കാരണം മുത്തലാഖ് ബില്ലിനെ പോലെയുള്ള നിരവധിയായ ചർച്ചകളിൽ ഇവരിൽ പലരും മിണ്ടാതെ ഇരുന്നപ്പോൾ വളരെ കൃത്യമായി ജനപക്ഷത്തു നിന്ന് സംസാരിച്ച ന്യൂനപക്ഷങ്ങളടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും കൃത്യമായി നിലകൊള്ളുന്ന ശ്രീ പ്രേമചന്ദ്രനെ സംഖിയാക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഒരു ജന്മം കൂടി ജനിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊല്ലത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തെ നല്ലപോലെ തന്നെ മനസ്സിലാകും. ഒരു സംശയം, കൊല്ലത്ത് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ നിർത്തി, ക്ഷമിക്കണം, ആർ എസ് പിയും യു ഡി എഫും എൽ ഡി എഫും ബി ജെ എൻ ഡി എയും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നു. നിങ്ങളുടെ ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ ക്യാമ്പിൽ നിന്നാണ് അവരുടെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർ ആരോപണം ഉന്നയിക്കുന്നത്. അവരുടെ സംഘടനാ പ്രവർത്തനം മോശമാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട അത്ര വോട്ട് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു തരത്തിൽ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ ആയുധമല്ലേ അത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ബി ജെ പിയെയും അല്ലേ? അപ്പോൾ ബി ജെ പിയുടെയോ എൻ ഡി എയുടെയോ ക്യാമ്പിൽ ഇങ്ങനെ ഒരു അസ്വാരസ്യമുണ്ടെങ്കിൽ, അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ പോലും അവരുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടാത്ത സാഹചര്യമുണ്ടെങ്കിൽ, ആ വിഷയത്തെ ആ ആരോപണം ഉന്നയിച്ചവർ സത്യസന്ധരല്ല, അവർക്ക് പാർട്ടിയിൽ അത് പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുകയാണോ, അതോ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയുടെ രാഷ്ട്രീയ ദൗർബല്യത്തെ തുറന്നു കാട്ടുകയാണോ നിങ്ങളുടെ രാഷ്ട്രീയ കർത്തവ്യം? ശ്രീ സുരേഷിന് അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അജണ്ട ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യ, ബി ജെ പിയേക്കാൾ ഇവിടെ ശ്രീ പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ നടക്കുന്ന എൽ ഡി എഫ് ആ അവാസ്തവത്തെ ഇതിനെതിരായാണ് ഞങ്ങൾ പറയുന്നത്. അത് അസത്യമാണ്. ആ കള്ളത്തെ 1988 മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. ഒരു തവണ മാത്രം അവരോടൊപ്പമാണ് നിന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഞങ്ങളുടെ നിലപാടുകളോടൊപ്പം ശ്രീ പ്രേമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എത്തിയത്. പക്ഷേ 88 മുതൽ മത്സരിക്കുന്ന അദ്ദേഹത്തെ അവരോടൊപ്പം അവരുടെ എം പി ആയി, എം എൽ എ ആയി, പഞ്ചായത്ത് അംഗമായി, ജില്ലാ പഞ്ചായത്ത് അംഗമായി നിലകൊണ്ട ആ വ്യക്തിത്വത്തെ കേവലം ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അവർ അടിച്ചു പുറത്താക്കിയെന്ന് പറയത്തക്ക രീതിയിൽ അപമാനിച്ചപ്പോൾ യു ഡി എഫിൽ നിൽക്കുകയും അതനുസരിച്ച് നിലപാടെടുക്കുകയും ചെയ്ത ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ ക്രൂരമായി വേട്ടയാടുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. ആ വേട്ടയാടുന്ന സാഹചര്യത്തിൽ അത് ശരിയല്ല എന്ന് എന്ന് വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ബി ജെ പിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ അസ്വാരസ്യപ്പെടുന്നതെന്ന് ചോദിക്കുന്നതിലെ ചോദ്യത്തിലെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. എന്തൊക്കെയായാലും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള സംശയത്തിന് എനിക്ക് നൽകാൻ കഴിയുന്ന മറുപടി ഒരു സംശയവും അങ്ങനെ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ല. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എൻ കെ പ്രേമേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ ഈ ആരോപണം അവിടെ സി പി എം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ജില്ലാ ഡിവിഷനിൽ, ജില്ലാ കൗൺസിലിൽ, നിയമസഭയിൽ, രാജ്യസഭയിൽ, ലോക്സഭയിൽ എൻ കെ പ്രേമേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബി ജെ പിയുമായി ഒരു രാഷ്ട്രീയ ബാന്ധവം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ പൊതുജീവിതത്തിലോ ഇതുവരെ ആർക്കും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതുവരെയുള്ള ചരിത്രത്തിൽ. അതൊക്കെ ഈ സമൂഹ മധ്യത്തിൽ നിൽക്കുന്നതാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് നേരിട്ടുള്ള ചോദ്യമാണ്, നിങ്ങളുടെ ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ ക്യാമ്പിൽ നിന്ന് അതിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തകർ പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇത്തവണ കിട്ടുമോ എന്ന് സംശയമുണ്ട് എന്ന്. അതിനെ സി പി എം ഒരു രാഷ്ട്രീയ ആയുധമാക്കി നിങ്ങൾക്കെതിരെ തിരിച്ചപ്പോൾ നിങ്ങൾ സി പി എമ്മിന് മറുപടി പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് എൻ ഡി എയുടെ ക്യാമ്പിൽ, ബി ജെ പിയുടെ ക്യാമ്പിൽ,
അവർക്ക് പോലും ആത്മവിശ്വാസമില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, യു ഡി എഫ് എന്ന മുന്നണി പറഞ്ഞില്ല എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എൻ ഡി എയിലെയും ബി ജെ പിയിലെയും ആ ആസ്വാരസത്തെ ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ നേരെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ വന്ന് അത് യു ഡി എഫിനെതിരായി തിരിച്ചു വിടുമ്പോ ഞങ്ങൾ പിന്നെ കൈയും കെട്ടി നോക്കിയിരിക്കണം. സമയമുണ്ടായിരുന്നല്ലോ, മിനിഞ്ഞാന്ന് വൈകുന്നേരമല്ലേ മാധ്യമങ്ങളിലൂടെ ഇവർ രണ്ടുപേരും ഈ പ്രതികരണം നടത്തിയത്? ഇന്നലെ രാവിലെ മുതലല്ലേ ഈ വാർത്തകൾ ഞങ്ങളടക്കമുള്ളവർ കൊടുത്തിട്ടുള്ളത്? ഇന്ന് രാവിലെയല്ലേ തോമസ് ഐസക് വാർത്താ സമ്മേളനം നടത്തിയത്? അതിനുശേഷമല്ലേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശ്രീമതി ബിന്ദു കൃഷിയും ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ സി പി എമ്മിന് മറുപടി പറഞ്ഞത്? ശ്രീ 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 സുരേഷ്, ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ഇന്നാണ് അത് പെട്ടത്. ഇന്നലെ മറ്റ് ചില ചാനലിൽ വന്നതായി ഇന്ന് അറിയാൻ കഴിഞ്ഞു. ഇന്നലെ കൃത്യമായി ഇതൊരു വലിയ സംഭവം ആരും പറഞ്ഞ് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ല. ഞങ്ങളെല്ലാവരും ഫീൽഡിൽ നിൽക്കുന്നവരാ. അപ്പോൾ ഇന്നാണ് ഈ ഒരു വിഷയം വലിയ ഗൗരവത്തോടെ വരുന്നതെന്ന് അറിഞ്ഞിരുന്നതിനിടയിലാണ് ശ്രീ തോമസ് ഐസക്കിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുവെന്ന് അറിഞ്ഞത്. ആ വാർത്താ സമ്മേളനം ശ്രവിച്ചപ്പോഴാണ് അത് കോൺഗ്രസിന് മേൽ അല്ലെ യു ഡി എഫിന് മേൽ ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമാക്കി സി പി എം മാറ്റുന്നു എന്ന് കണ്ടപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന മേക്കേ വിഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കലും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് ഞങ്ങൾ പറയേണ്ടി വന്നത്. വേറൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ ചർച്ചയിൽ പറയുക സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെന്ന്. ഞാൻ നിങ്ങൾ എല്ലാവരെയും സാക്ഷി നിർത്തി, ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരെയും സാക്ഷി നിർത്തി പറയുന്നു, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോ അദ്ദേഹവുമായി ബന്ധമുള്ളവർ അടുത്ത ബന്ധുക്കൾ പലരും പലരെയും സമീപിച്ചതായിട്ട് പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ പ്രേമചന്ദ്രൻ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വോട്ട് ചോദിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു ഫോണിൽ പോലും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? വളരെ കൃത്യതയോടെ ബി ജെ പി എന്ന് പറയുന്ന സംഘടനയുടെ പിന്തുണ തനിക്ക് വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ പറയുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ പ്രേമചന്ദ്രനും. അതുപോലെ ഞങ്ങൾ യു ഡി എഫും ഞങ്ങളുടെ രാഷ്ട്രീയം ബി ജെ പിക്ക് എതിരാണ്. ബി ജെ പിയുടെ അങ്ങനെ അഭിമാനമുള്ള കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല, സ്ഥാനാർത്ഥിയെ കുറിച്ചെന്നാണ് തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പൊ യു ഡി എഫിനെയും കോൺഗ്രസിനെയും അടച്ചല്ല അവർ എതിർചേരിയിൽ നിർത്തുന്നത്, എൻ കെ പ്രേമേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയാണ്. അത് അതൊരു തന്ത്രമാണ്, അതൊരു കുതന്ത്രമാണ്. കോൺഗ്രസും സ്ഥാനാർത്ഥിയും രണ്ടാന്ന് വരുത്തി തീർക്കുക. ഇവിടെ സി പി എം കഴിഞ്ഞ കുറേ കാല ദിവസങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്നതാ. ഇന്ന് വാർത്താ സമ്മേളനത്തിന് ഇടയ്ക്ക് പറയുണ്ടായി ബിന്ദു കൃഷ്ണനെ കാണാനില്ലെന്ന്. ഞാൻ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അഹോരാത്രം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെറുതെ എങ്കിൽ പറയുക കോൺഗ്രസ്സുകാരില്ല എന്ന്. കാരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരാണ്. അവർ ആരെങ്കിലും ഈ ആരോപണം കേട്ടിട്ട് വല്ല വിഷമത്തിലോ എങ്ങാനും ഒരു ദിവസം ഒരു നിമിഷം ഒന്ന് മാറിയാൽ അത് അവർക്ക് എൽ ഡി എഫിന് വിജയിക്കാനുള്ള വഴിയായി മാറും. അങ്ങനെ എല്ലാ കുതന്ത്രവും പറ്റിയാണ് കൊല്ലം പാർലമെന്റിന്റെ അടുത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേട്ടുകേഴ്വി ഇല്ലാത്ത നിലയിലേക്ക് സി പി എം അധപതിച്ചു പോകുകയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ. എന്നെ അവർ രാഷ്ട്രീയം പറയാത്തത്? എന്റെ അവർ വികസനത്തിന്റെ കാര്യം പറയാത്തത്? അവർക്ക് പറയാൻ ഒറ്റ കാര്യം, വീട് ഇന്ന് ഞാൻ 5 കുടുംബയോഗത്തിൽ പങ്കെടുത്തിട്ട് വരിക, ആ കുടുംബയോഗത്തിൽ വന്നിരുന്ന മുഴുവൻ സ്ത്രീകളടക്കമുള്ളവർ പറയുന്നത് അവരുടെ വീടുകളിൽ കയറി ഇറങ്ങി വരുന്ന എൽ ഡി എഫിന്റെ സഹപ്രവർത്തകർ ഒറ്റ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, ജയിച്ചാൽ ശ്രീ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന്. 5 വർഷക്കാലം നരേന്ദ്രയുടെ പ്രതാപകാലത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, ബി ജെ പിയുടെ നേതാവിനെ, ആർ എസ് എസിന്റെ നേതാവിനെ തലയുയർത്തി തൻ്റെ അടുത്തോടെ പാർലമെന്റിൽ നേരിട്ട ശ്രീ പ്രേമചന്ദ്രനെ കുറിച്ച് സി പി എമ്മിനല്ലാതെ ഒരാൾക്കും ചിന്തിക്കുന്ന ഒരു മനുഷ്യനും കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യനും ഇങ്ങനെ പറയാൻ കഴിയില്ല. ആടിനെ പട്ടിയാക്കും സി പി എം, സി പി എമ്മിന് പട്ടിയെ പേപ്പട്ടിയാക്കിയിട്ട് പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കും. അതൊക്കെ സി പി എം കാലാകാലങ്ങളിൽ നടത്തുന്ന അടവ് നയങ്ങളാണ്. പക്ഷെ ഒറ്റ കാര്യം ഓർത്താൽ കൊള്ളാം, രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കണം, അല്ലെങ്കിൽ വികസനത്തെ കുറിച്ച് പറഞ്ഞ് വോട്ട് പിടിക്കണം, പാർലമെന്റ് പെർഫോമൻസ് പറഞ്ഞ് വോട്ട് പിടിക്കണം, അല്ലാതെ നീചമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, അതും സംഘി ആരോപണങ്ങൾ, ആരെങ്കിലും അമ്പലത്തിൽ പോയി കുറിയിട്ട് അവര് സംഘി, അതുപോലെ ഏതെങ്കിലും ക്ഷേത്രാചാരങ്ങൾ പാലിച്ചാൽ അവര് സംഘി. ഈ ആർ എസ് എസിലേക്ക് ആളെ കൂട്ടുന്ന പണി എന്തിനാ സി പി എം എടുക്കുന്നത്? അത് ആർ എസ് എസ് നോക്കിക്കോളും. ആർ എസ് എസിന്റെ ആളെ വളർത്തുന്ന പണി സി പി എം നിർത്തേണ്ടത് ഈ നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ്. ഈ ആരോപണങ്ങളും പ്രതിരോധവും എല്ലാം ഫലത്തിൽ ചെന്ന് തറയ്ക്കുന്നത് ബി ജെ പിയുടെ മുകളിലേക്കാണ്. ശ്രീ വരദരാജൻ്റെ ആരോപണം ഈ സ്ഥാനാർത്ഥിയെ സ്പോൺസർ ചെയ്ത് കൊണ്ട് നിർത്തിയത് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ പറയുന്നത് ശ്രീ കെ എൻ ബാലഗോപാലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പലരെയും ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പോയി ക്ഷണിച്ചുവെന്ന്. അങ്ങനെ ആരെയെങ്കിലും ഒക്കെ ബി ജെ പിയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ മറ്റാർക്കെങ്കിലും ഒക്കെ കഴിയുന്ന അവസ്ഥയുണ്ടോ സംസ്ഥാനത്തും കൊല്ലത്തും ഒക്കെ? ശരി ശരി, ഓട്ട് ചോദിച്ചു. ഓക്കെ ഓക്കെ.
അല്ല അല്ല സുരേഷേ, ഒരു കാരണവശാലും ഇത്തരം ആരോപണങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസക്തിയും ഇല്ലാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ബി ജെ പി തെരഞ്ഞെടുപ്പ് ഈ പ്രാവശ്യം ഏറ്റവും ഗൗരവത്തോടുകൂടി, കാരണം നരേന്ദ്രമോദിയുടെ ഭരണ തുടർച്ചയ്ക്ക് കേരളത്തിൽ നിന്നടക്കം എം പിമാരുണ്ടാവണം, കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റമുണ്ടാവണം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളം ഭരിക്കുന്ന പാർട്ടിയായി മാറണം. ഇങ്ങനെയുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും മത്സരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും വോട്ട് മറിച്ചു കൊടുക്കുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തേക്ക് ഇത് ശശി തരൂര് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പറ്റി പറഞ്ഞില്ലേ? അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏതെങ്കിലും പ്രദേശത്ത് പാർട്ടി പ്രവർത്തനത്തിൽ കുറവുണ്ട് എന്ന് തോന്നുമ്പോൾ സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും പ്രവർത്തകർ അത് ശ്രദ്ധയിൽപ്പെടുത്തിയത് പോസിറ്റീവായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അതിനെ പരിശോധിക്കാനുള്ള സംവിധാനം പാർട്ടിക്കകത്തുണ്ട്. പിന്നെ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് പരസ്യമായി പറഞ്ഞ് അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനയ്ക്കുള്ളിൽ ഉള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പറയുന്നതാണോ, ഇതൊക്കെ തീർച്ചയായിട്ടും സംഘടന പരിശോധിക്കും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഒരു കാരണവശാലും പ്രസക്തമല്ല, ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കും, അതിന് തീർച്ചയായിട്ടും തീരുമാനമുണ്ടാവും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് പോലും ആർക്കെങ്കിലും മറിച്ചു കൊടുക്കുമോ എന്നുള്ള പ്രശ്നമില്ല, മറിച്ച് ബി ജെ പി അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ പിടിച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ തന്നെ ഇന്ന് പറഞ്ഞത് എൻ ഡി എയുടെ വോട്ടും കിട്ടും, കാരണം സംസ്ഥാനത്ത് തന്നെ 4 മണ്ഡലങ്ങൾ മാത്രമേ അവർ ഗൗരവമായി മത്സരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ അവർ ഗൗരവമായി മത്സരിക്കുന്നില്ല. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ബി ജെ പിയുടെയോ എൻ ഡി എയുടെയോ പ്രവർത്തനത്തിന് പുറമേക്കുള്ള വോട്ടുകൾ അവർക്ക് കൂടുതൽ അഭിമതരായ മറ്റ് മുന്നണിയിലെ സ്ഥാനാർത്ഥിക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നവർ യു ഡി എഫിലുണ്ട്. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞതാണ്, നിങ്ങളുടെ വോട്ട് പിടിച്ചില്ല എങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു എൽ ഡി എഫ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ ആരോപണങ്ങൾ രണ്ടു ഭാഗത്തു നിന്നും വന്ന് തറയ്ക്കുന്നത് ബി ജെ പിയുടെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയുടെയോ പാർട്ടിയുടെയോ വിശ്വാസ്യതയ്ക്ക് നേരെയാണെന്ന്. അല്ല, ഇത് തെരഞ്ഞെടുപ്പാവുമ്പോൾ തെരഞ്ഞെടുപ്പിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എം എ ബേബി മത്സരിച്ച സമയത്ത് ബാലഗോപാലിനെതിരെ ആരോപണമുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓരോ പ്രദേശത്തും ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ എതിരാളികൾ ഉയർത്തിവിടും. അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അതാത് പാർട്ടികളാണ് പരിശോധിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും മറ്റുള്ളതെല്ലാം വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നൊരു തീരുമാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിലില്ല. എൻ ഡി എ എന്ന പേരിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നല്ല പ്രവർത്തനങ്ങളുമായി സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്, അതല്ലാതെ ഏതെങ്കിലും പ്രദേശത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മുന്നേറ്റമല്ല ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതുകൊണ്ട് എവിടെയെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തി. ഇപ്പോൾ ബിന്ദുകൃഷ്ണ പറഞ്ഞത്, ഇന്ന് നേരത്തെ ഷിബു ബേബി ജോണൊക്കെ പറഞ്ഞ കാര്യം, രാഷ്ട്രീയം പറയുന്നതിന് പകരം ഹീനമായ തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങൾ സി പി എം പയറ്റുന്നു. പൊട്ടുതൊട്ടാലോ ഏതെങ്കിലും ഒരു ജാതിയിൽ ജനിച്ചാലോ അവരെ സംഘിയാക്കി മുദ്ര കുത്തുകയാണ് സി പി എം ചെയ്യുന്നത്. അങ്ങനെ പ്രേമേന്ദ്രനെ സംഘിയാക്കുക വഴി ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെക്കുന്നു. ആർ എസ് എസിന് ആളെ കൂട്ടാനുള്ള ഗൂഢശ്രമം നിങ്ങൾ നടത്തുന്നു, അതിനുള്ള മറുപടി എന്താണ്? ആദ്യമായിട്ട് ഒരു കാര്യം പറയാം, ബി ജെ പിയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ബാലഗോപാലിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ മറുപടി അർഹിക്കാത്തതായതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ പൊട്ടുതൊട്ടതും ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ആചാരങ്ങൾ വിശ്വാസങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പൊട്ടുതൊട്ടവരും ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നവരും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുന്നവരും തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും. അതുകൊണ്ട് അതൊന്നും പറഞ്ഞാൽ ഈ നാട്ടിൽ ആരുടെ അടുത്ത് ബലപ്പോകത്തില്ല. അതെല്ലാം പറഞ്ഞ് വിശ്വാസി അവിശ്വാസിയാക്കുക, ആചാരങ്ങളെക്കുറിച്ച് ഭംഗ്യന്തരേണ പറഞ്ഞ് ഒരു ലെവലുണ്ടാക്കുക, ആ ലക്ഷ്യമൊന്നും കോൺഗ്രസ് പയറ്റിയിട്ടൊരു കാര്യവുമില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ഞങ്ങൾ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക്
ഇതുമായിട്ടുള്ള ബന്ധം. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ദുർബലനായ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് വോട്ട് കിട്ടുകയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും എന്ന് അദ്ദേഹം പരസ്യമായി പറയുമ്പോൾ ആ ദുർബലാവസ്ഥയെ അദ്ദേഹത്തിന് താല്പര്യമുള്ളതാണ് എന്നല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. നാല് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് എന്ന് ഈ സ്ഥാനാർത്ഥി പറയുന്നതിലൂടെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നും അങ്ങനെ കൊല്ലത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നും പരസ്യമായി അദ്ദേഹം പറയുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള പറച്ചിൽ നടത്തുന്നയാളെ ഞങ്ങൾ അദ്ദേഹത്തെ സംഖ്യയാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല, ഞങ്ങൾ സംഖ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ ബി ജെ പിയോടൊപ്പം നിന്ന് ചെയ്യുന്നതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത്. ബി ജെ പിക്കെതിരായി, പ്രധാനമന്ത്രിക്കെതിരായി, ബി ജെ പിക്കൊപ്പം നിന്ന് ചെയ്യുന്ന നടപടികൾ എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഏത് നടപടിയാണ്? ഉദാഹരണത്തിന് സി എൻ കെ പ്രേമേന്ദ്രന്റെ ഉദാഹരണത്തിന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിനൊരു പങ്കുണ്ട്. മറ്റൊന്ന് നിങ്ങൾ നോക്കൂ, ബി ജെ പിയുടെ ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൊല്ലത്തു നിന്നാണ്. അതിന് ഇവിടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നതിനുള്ള ഒരു വഴിവിട്ട പരിപാടി അദ്ദേഹം നടത്തിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അദ്ദേഹം ഒരു പ്രസ്താവന അഭ്യർത്ഥന അടിച്ച് നാട്ടിൽ വീട്ടിലെല്ലാം കൊടുത്തല്ലോ. ആ അഭ്യർത്ഥനയിൽ എവിടെയെങ്കിലും ബി ജെ പിക്കെതിരായി, നരേന്ദ്രമോദിക്കെതിരായി, അവരുടെ വർഗീയ നയത്തിനെതിരായി ഒരു വരി അദ്ദേഹം പറഞ്ഞില്ല. മറിച്ച് കേരളത്തിലെ ഗവൺമെൻറ് ഈ വിശ്വാസികളെയെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എവിടെയാണ്? അദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് പറയുന്നത്? എവിടെയാണ് അദ്ദേഹം പറയുന്നത്? അതിലെ രണ്ട് ഭാഗത്തുമുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചർച്ച ചെയ്തതാണ്. പക്ഷേ അല്ല, അതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് സി എൻ കെ പ്രേമേന്ദ്രൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കാരണം 88 മുതൽ തെരഞ്ഞെടുപ്പിൽ 30 വർഷമായി പ്രവർത്തിക്കുന്ന സി എൻ കെ പ്രേമേന്ദ്രൻ 2014 യു ഡി എഫ് പാളയത്തിലേക്ക് വന്നതൊഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊതു രാഷ്ട്രീയ രംഗത്ത് ഒരിടത്തും ഒരു ബി ജെ പി അനുകൂല നിലപാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം പ്രവർത്തിച്ചതായി ഇതുവരെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മുമ്പിലില്ല. സി പി എമ്മിന് ആരോപണവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടവരെയും, കോൺഗ്രസിൻ്റെ വലിയ വക്താവായിട്ടിരുന്ന അവരുടെ ഭീഷണ പത്രത്തിൻ്റെ പത്രാധിപരായി, പി എസ് സി ചെയർമാനായി, കാലടി സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഒരാൾ സുപ്രഭാതത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായില്ലേ? അപ്പോൾ കോൺഗ്രസ്സുകാർ പറയുമോ അയാൾക്ക് ബി ജെ പിയുമായി ബന്ധമില്ല, അത് പോയതൊരു കൈപ്പശകായി പോയി എന്നാണോ കോൺഗ്രസ് രാധാകൃഷ്ണനെ കുറിച്ച് പറയാൻ? സിവിൽ സർവീസിൽ നിന്ന് വി ആർ എസ് നിങ്ങളുടെ മുന്നണിയുടെ എം എൽ എ ആയി മത്സരിച്ച ഒരാൾ പുതിയ ബാധവും രാജ്യസഭാ അംഗവും കേന്ദ്രമന്ത്രിയുമായി എറണാകുളത്ത് മത്സരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ആയിക്കോട്ടെ, അതുകൊണ്ടാണല്ലോ ആ രാജ്യസഭാ അംഗമായി അദ്ദേഹം പോയി മന്ത്രിയായിട്ടുള്ളതിനെയൊന്നും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? അങ്ങനെ പോയി അപ്പുറത്ത് പോയയാൾ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന കുതന്ത്രങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇതിനകത്ത് ഏതെങ്കിലും പങ്ക് വഹിച്ചു എന്ന് ഞങ്ങൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഈ സ്ഥാനാർത്ഥിക്ക് ഇതുള്ള വ്യക്തിപരമായ ചില ഇടപെടലുകൾ തന്നെയാണ് ഇതിൽ പ്രശ്നം. ഇവിടെ നേരത്തെ ശ്രീമതി ബിന്ദുകൃഷ്ണ പറഞ്ഞല്ലോ ഞങ്ങളിങ്ങനെ കുതന്ത്രം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയോജക മണ്ഡലത്തിൽ നിരവധി കോൺഗ്രസ്സുകാരായ പ്രവർത്തകന്മാർ അസ്വസ്ഥരാണ്. എന്തുകൊണ്ട് അവർ പ്രവർത്തന രംഗത്ത് വരുന്നില്ല എന്ന കാര്യം ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീമതി ബിന്ദുകൃഷ്ണൻ കൂടി അന്വേഷിക്കട്ടെ. അല്ല, അത് നിങ്ങളുടെ രാഷ്ട്രീയ അളവാണെന്നാണ് ബിന്ദു പറയുന്നത്. അതായത് കോൺഗ്രസിനെയും പ്രേമേന്ദ്രനെയും ഒന്ന് ഭിന്നിപ്പിക്കാൻ കുറെ നാളായി നോക്കുന്നു അത്രയും സി പി എം, ശരിയാണോ? അതെ, അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അടവുണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിനകത്ത് ഇതെല്ലാം ഉള്ളത് തന്നെ. ഞങ്ങൾ പ്രേമചന്ദ്രൻ ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ വലിയ ബന്ധമുണ്ടെന്ന് ഞങ്ങൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളുടെ ആക്ഷേപം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പ്രബലമായ വിഭാഗത്തിന് ഇത് അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. ആ അസ്വസ്ഥത ഈ പ്രചരണ പ്രവർത്തനങ്ങളിലും മറ്റും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബി ജെ പി ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു. ഒന്നാമതായി ശ്രീ വരദരാജനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ ഇത്രത്തോളം അധപ്പതിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
ശ്രീ പ്രേമചന്ദ്രനും യു ഡി എഫും കോൺഗ്രസും വ്യത്യസ്തമല്ല. ശ്രീ പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥി ആയപ്പോൾ മാത്രമല്ല, അദ്ദേഹം എം പി ആയിരുന്നപ്പോഴും വിശേഷ സ്ഥാനാർത്ഥിയായതിന് ശേഷം യു ഡി എഫ് അറിയാതെ, അതിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം അറിയാതെ ഒരു ചുവട് അദ്ദേഹം വയ്ക്കാറില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇലക്ഷൻ കമ്മിറ്റിയും യു ഡി എഫ് നേതൃത്വവും ഇട്ടുകൊടുക്കുന്ന പരിപാടികൾക്കനുസരിച്ച് കൃത്യമായി പോകുന്നതല്ലാതെ സ്വന്തമായി അത് അദ്ദേഹം ഒന്നും ചെയ്യത്തില്ല. അത് എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളും അങ്ങനെയാണ്. അതാണ് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രചരണ തന്ത്രമാണ്. ഞാനും രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാ. സ്ഥാനാർത്ഥിയല്ല സ്വന്തമായിട്ട്, സ്ഥാനാർത്ഥി അത്യാവശ്യം കാണേണ്ടവരെ കാണുന്നത് പോലും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ചാണ്. അത് അങ്ങനെയല്ല, ശ്രീ പ്രേമചന്ദ്രൻ വേറെയാണ്, കോൺഗ്രസ് വേറെയാണ് എന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതിയിലുള്ള സി പി എമ്മിന്റെ അടവ് നയവും കുതന്ത്രവും തന്നെയാണ്. അതിലൊരു സംശയമില്ല. പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയൊക്കെ തീരുമാനിക്കുന്നത് ശ്രീ പ്രേമചന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? അവരുടെ പ്രജ്ഞയെ പോലും വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ സാധിക്കുമോ? ഒരിക്കലും ശ്രീ ബി ജെ പിയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. കർമ്മം കൊണ്ട് 5 വർഷക്കാലം നരേന്ദ്രമോദി പ്രതാപവാനായി നിന്നപ്പോൾ നിങ്ങളുടെ എംപിമാർ, ഞാൻ സ്നേഹപൂർവ്വം ശ്രീ വരദരാജനോട് ചോദിക്കുന്നു, 5 വർഷത്തെ പാർലമെന്റ് നിങ്ങളുടെ എംപിമാരുടെ പെർഫോമൻസ് എടുക്കട്ടെ, ഞങ്ങളുടെ എംപിയുടെ പെർഫോമൻസ് ഡേ ബൈ ഡേ ഞങ്ങൾ കൊണ്ടുതരാം. നിങ്ങളുടെ സി പി എമ്മിന്റെ എംപിമാർ പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചതിന്റെ 10 ഇരട്ടി ശ്രീ പ്രേമചന്ദ്രൻ അദ്ദേഹം ഇരിക്കുമ്പോൾ അടക്കം മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഓർക്കണം. അടുത്ത കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും വ്യത്യസ്തമായി നിലനിർത്തിക്കൊണ്ട് ശ്രീ പ്രേമചന്ദ്രനെ കടന്നാക്രമിക്കും എന്ന് പറയുകയും അതുകൂടാതെ കോൺഗ്രസ് പ്രവർത്തകർ നിഷ്ക്രിയമാണെന്ന്, ഈ പാർലമെന്റ് മണ്ഡലത്തിൽ 1212 ബൂത്തുകളുണ്ട്, ആ ബൂത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ടറിയാവുന്ന സാധാരണ പൊതുപ്രവർത്തകയെ ഞാൻ ഞാൻ അടക്കമുള്ളവരോട് പറയാം, കോൺഗ്രസ് പ്രവർത്തകർ നിസ്സഹകരിക്കുന്നു എന്ന്. എവിടെയാ പ്രതിഫലിക്കുന്നത്? ശ്രീ വരദരാജൻ ചൂണ്ടിക്കാണിക്കാമോ? കോൺഗ്രസ് ആയ അനുഭാവമുള്ള അല്ലെ കോൺഗ്രസ് പ്രവർത്തകരായ മുഴുവൻ സഹപ്രവർത്തകരും രാഹുൽ ഗാന്ധിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുവാൻ അശ്രാന്ത പരിശ്രമം ചെയ്യുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രാവൃത്തി കണ്ടതല്ലേ? ഈ ജില്ലയിലെ മാത്രം ആദ്യത്തെ 2 റൗണ്ടിലും ഈ ആരോപണങ്ങളോട് താങ്കൾ പ്രതികരിച്ചത് ഇത് ബി ജെ പിയെ ഇകഴ്ത്തി കാട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു ഗൂഢശ്രമം മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ കൊല്ലത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പിക്കുള്ളിൽ സംഘടനാ പ്രശ്നങ്ങളുണ്ട്. അത് അവിടെ പാർട്ടിയുടെ ചുമതല നിർവഹിച്ചിരുന്ന വ്യക്തികൾ മാറിയ കാര്യത്തിൽ, പുനഃസംഘടനയുടെ ശേഷമുണ്ടായ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലൊക്കെ. ഇപ്പോൾ പി എം വേലായുധൻ്റെ ആരോപണം നേരത്തെ ശ്രീ വരദരാജൻ പറഞ്ഞു. ഇന്നിപ്പോൾ അദ്ദേഹം ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മത്സരിക്കാവുന്ന സീറ്റുകളൊക്കെ ഘടകകക്ഷികൾക്ക് നൽകിയതിനെക്കുറിച്ച് ആദ്യം പൊട്ടിത്തെറിച്ചു, പിന്നീട് അദ്ദേഹം തുടർ പ്രതികരണത്തിന് മുതിർന്നില്ലെങ്കിൽ പോലും. അപ്പോൾ കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും അതിനുശേഷം നടക്കുന്ന പ്രവർത്തനങ്ങളിലും സ്വന്തം പാർട്ടിയിലുള്ള അതൃപ്തി ബി ജെ പി മറച്ചു വെക്കുന്നതിൽ അർത്ഥമുണ്ടോ? അവിടെ പിറ്റേന്ന് തന്നെ ഈ വാർത്തയ്ക്ക് ശേഷം ജില്ലാ നേതൃത്വം യോഗം വിളിച്ചു. ഈ ക്യാമ്പയിൻ കമ്മിറ്റിയിൽ തന്നെയുള്ള ഭൂരിപക്ഷം പേരും ആ യോഗത്തിന് എത്തിയില്ല എന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. എനിക്കതിൻ്റെ വസ്തുത അറിയില്ല, റിപ്പോർട്ടുകൾ മാത്രമാണ്. സംസ്ഥാന ഭാരവാഹി ഈ ജില്ലയുടെ ചുമതലയുള്ള വ്യക്തി അവിടെ യോഗം വിളിച്ചു. അതിനുശേഷം ഈ പ്രശ്നം അവിടെ ബി ജെ പി നേതൃത്വം ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടി വന്നു എന്നത് പാർട്ടിയിൽ അസംതൃപ്തരുണ്ട് എന്നതിന് തെളിവല്ലേ? ആ അസംതൃപ്തി യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ അടവായോ രാഷ്ട്രീയ ആരോപണമായോ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? മറച്ചു വെക്കാവുന്നതാണോ? സുരേഷ്, ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നതിന് മുമ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ധാരാളം ചർച്ചകൾ നടക്കും. അപ്പോൾ ആ ചർച്ചകളും അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംഘടനയുടെ ഉത്തരവാദിത്വ സ്ഥാനങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് ആ സമയത്തും അതേപോലെ ഉണ്ടാവും. അപ്പോൾ സംഘടനയിലെ ഉത്തരവാദിത്വ സ്ഥാനങ്ങൾ ലഭിക്കാത്ത ആളുകൾ അവർ സ്വാഭാവികമായിട്ടും അവരെല്ലാം നിങ്ങളുടെ ഭാഷയിൽ അസംതൃപ്തരായിരിക്കും. പക്ഷെ പാർട്ടിയുടെ ഒരു സമീപനത്തിൽ തീർച്ചയായിട്ടും സംഘടനയിൽ ചുമതല ഏൽപ്പിച്ചവരാണ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നത്, മറ്റുള്ളവർ അതുമായി സഹകരിക്കും. അതാണ് ആ സംഘടനയുടെ രീതി. അതേപോലെ സ്ഥാനാർത്ഥി നിർണയത്തിലും അതേപോലെ ചർച്ചകളുണ്ടാവാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം, അതൊക്കെ അനുവദനീയമാണ്. അതിനുശേഷം തീരുമാനം വന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ച വീണ്ടും ഉണ്ടാവും. അപ്പോൾ അതിനപ്പുറത്ത് അതിനിടയിൽ അങ്ങ് പറയുന്നതുപോലെ ഏതെങ്കിലും മാധ്യമത്തിലെ, ഇപ്പോൾ ഞാനിവിടെ വന്നിരുന്നുകൊണ്ട് ഏഷ്യാനെറ്റിൽ കൂടെ അല്ലല്ലോ ഞങ്ങളുടെ സംഘടനാ പ്രശ്നം ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സംഘടനയ്ക്കുള്ളിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കാൻ ബി ജെ പിക്ക് അതിശക്തമായ സംഘടനാ സംവിധാനം അടി മുതൽ മുടി വരെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ആ നിലയിൽ തന്നെ വിലയിരുത്തും. അതിനകത്ത് നിങ്ങൾ നടപടി അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കുമെന്നൊക്കെ ജില്ലാ നേതൃത്വം പറയുന്നുണ്ട്. പക്ഷേ ഈ മേ കെ മിഷൻ നേരത്തെ ശ്രീമതി ബിന്ദുകൃഷ്ണ ആരോപിച്ച ആ ഗ്രൂപ്പിൻ്റെ യോഗത്തിൽ തന്നെ ഏതാണ്ട് 200-250 പേർ പങ്കെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഞങ്ങളൊരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കുമെന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഒരു സംഘം ആളുകൾ
അത് പാർട്ടിയിൽ ഇപ്പോൾ സജീവമാണോ അല്ലയോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഒരു സംഘം ആളുകൾ ഈ അതൃപ്തി കാരണം മാറി നിൽക്കാനോ ഇത് പരസ്യമാക്കാനോ ആഗ്രഹിക്കുന്നു, അതിനവർ പ്രതികരിച്ചു തുടങ്ങി എന്നതിൻ്റെ ഉദാഹരണമല്ലേ ഈ രണ്ടുപേരുടെ പരസ്യ പ്രതികരണം? ഇല്ല, പരസ്യ പ്രതികരണം നടത്തി പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം അത് പല, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ടോം അടക്കൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ വന്നില്ലേ? കാരണം ആ പാർട്ടിക്കകത്തുള്ള അദ്ദേഹത്തിന് അതിനകത്ത് നിൽക്കുമ്പോൾ ലക്ഷത്തിലധികം വോട്ട് പിടിക്കണം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചാത്തന്നൂർ പോലെയുള്ള മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നതാണ്, അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്, പാർട്ടിയെ ശക്തിപ്പെടുത്താനെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പ്രതികരണം നടത്തുന്നത് മുഴുവൻ. അല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്താനായിട്ടാണ് പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വരെ ഇപ്പോൾ ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ഇതിനകത്ത് ബി ജെ പിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് അവരടക്കം അവരുടെ വാദം. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവര് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പാർട്ടി അംഗങ്ങളാണ് എന്ന നിലയിൽ ആണ് ആ അഭിപ്രായമെങ്കിൽ ആ നിലയിൽ തന്നെ ഗൗരവത്തോടുകൂടി അതിനെ പരിശോധിക്കും പരിഗണിക്കും തീർച്ചയായിട്ടും. അതേസമയം അത് മാധ്യമങ്ങളിലൂടെ സുരേഷ് ഇപ്പോൾ പറഞ്ഞ പോലെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പ്രവർത്തനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മാധ്യമത്തിലൂടെ ചർച്ചയല്ല, മറിച്ച് ഇതിന് സംഘടനയുണ്ട്, സംഘടനാ സെക്രട്ടറിയുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ തീർച്ചയായിട്ടും അത് പരിശോധിക്കും പരിഗണിക്കും. വരും ദിവസങ്ങളിൽ അതിന് ആർക്കും ഒരാശങ്കയില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ അനുഭാവികളുടെയും വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുന്നേറ്റം. യു ഡി എഫ് ഇന്ന് സി പി എമ്മിനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ തുടർച്ചയായി. അത് ഈവൻ മാനേജ്മെന്റ് ഗ്രൂപ്പിനെ വെച്ച് വോട്ടിന് പണം കൊടുത്തു എന്നുള്ളതാണ്, അതിൻ്റെ പ്രതികരണവും തേടുന്നു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വരദരാജൻ, ഈ സി പി എം ഒരു ഈവൻ മാനേജ്മെന്റ് ഗ്രൂപ്പിനെ വെച്ച് 10,000-ത്തോളം വോട്ടർമാർക്ക് പണം കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ ജില്ലാ നേതാക്കൾ ഒരു ആരോപണം ഉന്നയിച്ചു, ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ആ ആരോപണം ആവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നത്? എന്താണ് മറുപടി? അതിൽ പ്രധാനപ്പെട്ട കാര്യം പരാജയ ഭീതിയിൽ നിന്നുള്ള ജൽപ്പന്നങ്ങൾ മാത്രമാണ് നടത്തുന്നത്. ഉമ്മൻചാണ്ടിക്കും അതെങ്ങനെ പിടികിട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ജില്ലയിലെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം, ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ അത് ഏറ്റെടുക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ നേതാവും മുൻ എം എൽ എയുമായിട്ടുള്ള അഡ്വക്കേറ്റ് അനിരുദ്ധൻ ചെയർമാനും ഞാൻ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ പങ്കാളികളായും ഞങ്ങളുടെ അറിവോടെയും അല്ലാത്ത ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. ഈ കമ്മിറ്റി തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇവൻ മാനേജ്മെൻറ്റിനെ ഏർപ്പെടുത്തുകയോ കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയോ, ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയെപ്പോലെയോ ബി ജെ പിയെ പോലെയോ കോപ്പറേറ്റുകളുടെ പൈസ പറ്റുകയോ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കുകയോ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇതിലൂടെ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള പാർട്ടിയല്ല ഇടതുപക്ഷ പാർട്ടി. അത് ഞങ്ങളുടെ നിന്നിട്ടുള്ള കാലത്ത് ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹത്തിനും അറിയാമല്ലോ എങ്ങനെയാണ് പാർട്ടിക്ക് ഫണ്ടുണ്ടാവുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് പൈസ കൊടുത്തൊരു പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇവരെ. ഞങ്ങളുടെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാർ രാപ്പകലെന്നോളം നടത്തുന്ന പ്രവർത്തനങ്ങളാണ്, അല്ലാതെ ഒരു പോസ്റ്ററും 50 രൂപയും കൂടി കൊടുക്കുന്ന പദ്ധതി ഞങ്ങൾക്കില്ല. അതാരാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായാണ്. അവർ പരാതി കൊടുക്കട്ടെ. ഞാൻ 3-4 ദിവസം മുമ്പ് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ വെല്ലുവിളിച്ചല്ലോ. അതിലൊരു പരിശോധന പോലും നടത്തുന്നില്ല. ആരോപണം വലിയ തോതിലാണ് ഉന്നയിച്ചത്. 10,000 പേർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഒരു MLA മുഖാന്തരം എറണാകുളത്തെ ഹോട്ടൽ ഗൂഢാലോചന നടത്തി പണം എത്തിച്ചു, 210 പേരടങ്ങുന്ന സംഘത്തെ നിയോഗിച്ചു എന്നൊക്കെയാണ് അവരുടെ പരാതി. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി ഉന്നയിച്ച പ്രശ്നം. ഇന്ന് ഈ ആരോപണം, അതെ ഞാൻ പറയട്ടെ, ഈ ആരോപണം ആദ്യം ഉന്നയിച്ച ഷിബു ബേബി ജോണിനോട് ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ ആ പത്രക്കാർ ചോദിച്ചല്ലോ തെളിവുകളുണ്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് തെളിവുകളല്ല, കേട്ടറിവ് മാത്രമാണെന്നാണ്. കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ ഒരു ആക്ഷേപം ഉന്നയിച്ച് പരാതി കൊടുത്താൽ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ഇവർ കൊടുക്കുന്ന ഒരു വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്താൽ അതെല്ലാവരും അന്വേഷിച്ചോളണമെന്നാണോ? അതിനുള്ള എവിഡൻസ് ഉണ്ടോ? ഞാനതാണ് ചോദിക്കുന്നത്. ഒരു ചെറിയ എവിഡൻസ് എങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ.
അതിനെ അതിനെ ഞങ്ങൾക്ക് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ അതിനെ നേരിടാമെന്നൊന്നുള്ള വെല്ലുവിളി പോലും ഞാൻ നടത്തുന്നില്ല. അങ്ങനെ പരാതി കൊടുത്താൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. അല്ല, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാനിത് ഒരു ഒരാഴ്ച മുമ്പ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വെല്ലുവിളിച്ചല്ലോ. ഒരു ചെറിയ സൂചനയെങ്കിലും നൽകി പരാതി കൊടുക്കാൻ യു ഡി എഫിന് തയ്യാറുണ്ടോ? ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പ്രസ്താവിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന സി പി എം ഇപ്പോഴും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? യു ഡി എഫ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ലെന്നാണ് സി പി എം നേതാവ് പറയുന്നത്. ഞങ്ങൾ കൃത്യമായി പരാതി കൊടുത്ത് ഇലക്ഷൻ കമ്മീഷന് നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ പരാതി കൊടുത്ത് കേവലമായ ആരോപണമല്ല, ഞങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ തന്നതാണ്. എറണാകുളം ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ തന്നതാണ്. പിന്നെ തെളിവ്, സ്വാഭാവികമായി അതിൻ്റെ ബാക്കി തെളിവുകൾ വരും ദിവസങ്ങളിൽ സി പി എം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ തെളിവ് എടുക്കുകയും ചെയ്യും, പൊതുജന സമക്ഷം അറിയിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഹീനമായ രാഷ്ട്രീയം നടത്തുന്നത് ഒട്ടും ഉചിതമല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഒരു ചർച്ചയിൽ പറയാൻ കഴിയാതെ ഇടയ്ക്ക് പറയാൻ സമയം കിട്ടാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ തെളിവെടുത്ത് പരാതി കൊടുക്ക്. ഞങ്ങൾക്ക് കിട്ടിയ പരാതി വെച്ച് അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. മറ്റൊരു കാര്യം, കോൺഗ്രസിന്ന് എല്ലാവരും പോകുന്നു. അത് മനസ്സിലായി സുഹൃത്തെ, മനസ്സിലായി. എനിക്ക് പറയാനുള്ള അവസരത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. ഈ മാത്രമല്ല, സി പി എം പറയുന്നത് കോൺഗ്രസ്സുകാരൊക്കെ ബി ജെ പി പോകുന്നു. ഈ എത്രയോ ബി ജെ പി എന്നും സി പി എം എന്നൊക്കെ ആളുകൾ കോൺഗ്രസ് വരുന്നത് ഈ സഖാക്കൾ ഒന്നും കാണുന്നില്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സിറ്റിംഗ് എം പിമാരും എം എൽ എമാരും അടക്കം കോൺഗ്രസ് വരുന്നത് അതവർ കാണുന്നില്ല. സി പി എമ്മിൻ്റെ മഹാരാഷ്ട്രയുടെ സംസ്ഥാന സെക്രട്ടറി, നിങ്ങൾ വലിയ ഊറ്റം കൊള്ളുന്ന കർഷക സമരത്തിൻ്റെ നേതാവ് സരസ യാദവ് ഇപ്പം എവിടെ പോയി? ബി ജെ പി അല്ലേ പോയത്? നിങ്ങളുടെ ഓരോ നേതാക്കന്മാരും പല സ്ഥലത്തു നിന്ന് പോകുന്നു, നിങ്ങൾ എന്തേ പറയാതെ പോകുന്നു. ഒറ്റ കാര്യമുണ്ട്, കോൺഗ്രസിൽ 10 പേര് പോയാൽ 25 പേര് തിരിച്ചു വരുന്നുണ്ട്. അതിനുള്ള രാഷ്ട്രീയ ആശയമാണ് കോൺഗ്രസ് ഈ രാജ്യത്തോട് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, എന്തായാലും ശ്രീമതി ബിന്ദു കൃഷ്ണ, അതിൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ ആർക്കാണ് മുൻതൂക്കം, ആർക്കാണ് ക്ഷീണമെന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്തായാലും അവസാന അടവും പയറ്റി ആരോപണ പ്രത്യാരോപണങ്ങൾ കനക്കുമ്പോൾ, വോട്ടെണ്ണിത്തീരുമ്പോൾ, ഇപ്പോൾ പ്രവചിക്കുന്നതിൽ ആരുടെയെങ്കിലും പെട്ടിയിൽ കുറവുണ്ടെങ്കിൽ അതിൻ്റെ വിവാദം ഏറ്റവും ആദ്യം തുടങ്ങുക കൊല്ലത്ത് നിന്നായിരിക്കുമെന്ന് ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ വരദരാജൻ, രാധാകൃഷ്ണ മേനോൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നയൻ രജനി.